കായിക ലോകത്തെ കോമാളിയാക്കുന്ന ഭരണകൂടത്തിനെതിരെ പ്രതിഷേധവുമായി യുവജനതാദൾ. പാലക്കാട് ജില്ലാ കമ്മിറ്റി. പാലക്കാട് ജില്ലയിലെ കായിക കുതിപ്പിന് വേണ്ടിയാണ് ഇൻഡോർ സ്റ്റേഡിയം എന്ന പദ്ധതി തുടങ്ങിയത്. ഇതിനായി ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് സമീപം സർക്കാർ 2.44 ഏക്കറിൽ 100,000 ചതുരശ്ര അടിയിലാണ് ഇൻഡോർ സ്റ്റേഡിയം പ്ലാൻ ചെയ്തത്. 2010 ജനുവരി 8 13.5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനം 2010 മെയ് 3 ആരംഭിച്ചു. 10.04 കോടി രൂപ ചെലവഴിച്ച് സ്ട്രക്ചർ നിർമ്മാണം പൂർത്തിയാക്കി. 2010-11 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ 3 കോടി രൂപ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വകയിരുത്തിയെങ്കിലും നിർമ്മാണം ഒട്ടും തന്നെ പുരോഗമിച്ചില്ല. 2021 മാർച്ച് 1 10.81 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നുവെന്ന് പറഞ്ഞെങ്കിലും ഒന്നും നടന്നില്ല. ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ഷട്ടിൽ, ബാഡ്മിന്റൺ, ചെസ്, ബേസ്ബോൾ, സ്ക്വാഷ്, ടേബിൾ ടെന്നീസ്, കബഡി, കൊക്കോ, നെറ്റ്ബോൾ, ടെന്നീസ് കോർട്ടുകൾ, ഹെൽത്ത് ക്ലബ് എന്നിവയും സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നിർമ്മാണം പ്ലാൻ ചെയ്തിരുന്നത്. നിലവിൽ പദ്ധതിയുടെ 60% പൂർത്തിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും പ്രവൃത്തികൾ പൂർണ്ണമായും നിറച്ചിരിക്കുകയാണ്. ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം ഉടനടി പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുവജനതാദൾ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 23/2/2023 കാലത്ത് 10 മണിക്ക് 5 വിളക്കിൽ നിന്നും ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ 70 യുവജനതാദൾ പ്രവർത്തകർ പങ്കെടുത്തു. യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാമദാസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി ജനതാ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ, മഹിളാ ജനതാ സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ, യുവജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം K സൂര്യരാജ്, യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് KT അഫ്സൽ, നാഷണൽ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് CM കുഞ്ഞിമൊയ്തു, ജില്ലാ സെക്രട്ടറിമാരായ A വിൻസെന്റ്, MM വർഗീസ്, വിദ്യാർത്ഥി ജനതാ ജില്ലാ പ്രസിഡന്റ് R മിഥിൻ കോങ്ങാട്, മണ്ഡലം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, ഫിറോസ് ചിറക്കാട്, വിപിൻ വിൻസെന്റ് എന്നിവർ പ്രസംഗിച്ചു. യുവജനതാദൾ പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് KU ഇർഷാദ് സ്വാഗതവും നിഷ ഷിഹാബ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.